കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 ഇടതുമുന്നണി വിജയിച്ചു. ജനതാദളിലെ ഇരുവിഭാഗം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കൊണ്ട് ശ്രദ്ധേയമായ വടകരയിൽ ജനതാദൾ എസിലെ സി കെ നാണു 669 വോട്ടുകൾക്ക് സോഷ്യലിസ്റ്റ് ജനതയിലെ എം കെ പ്രേംനാഥിനെ തോൽപ്പിച്ചു. ബേപ്പൂരിൽ മന്ത്രി എളമരം കരീം കോൺഗ്രസിലെ ആദം മുൾസിയെ 4677 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. കോഴിക്കോട് സൌത്തിൽ മുസ്ലിം ലീഗിലെ എം കെ മുനീർ സി പി ഐ എമ്മിലെ സി പി മുസാഫർ അഹമ്മദിനെ 1427 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. കോഴിക്കോട് നോർത്ത് മണ്ഡലം സി പി ഐ എം നിലനിർത്തി. എ പ്രദീപ് കുമാർ 8998 വോട്ടുകൾക്ക് കോൺഗ്രസിലെ പി വി ഗംഗാധരനെ പരാജയപ്പെടുത്തി. കുന്ദമംഗലത്ത് സി പി ഐ എം സ്വതന്ത്രൻ പി ടി എ റഹീം മുസ്ലിം ലീഗിലെ യു സി രാമനെ 3158 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ സി മൊയ്ൻകുട്ടി 3833 വോട്ടുകൾക്ക് സി പി ഐ എമ്മിലെ ജോർജ് എം തോമസിനെ പരാജയപ്പെടുത്തി. കുറ്റ്യാടിയിൽ സിറ്റിംഗ് എം എൽ എ സി പി ഐ എമ്മിലെ കെ കെ ലതിക മുസ്ലിം ലീഗിലെ സു പി നരിക്കാട്ടേരിയെ 6778 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. നാദാപുരത്ത് കോൺഗ്രസിലെ വി എം ചന്ദ്രനെ സി പി ഐയിലെ ഇ കെ വിജയൻ 7546 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. കൊയിലാണ്ടിയിൽ സി പി ഐ എമ്മിലെ കെ ദാസൻ കോൺഗ്രസിലെ കെ പി അനിൽകുമാറിനെതിരെ 4139 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പേരാമ്പ്രയിൽ സിറ്റിംഗ് എം എൽ എ സി പി ഐ എം എൽ എ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ കേരള കോൺഗ്രസ് എം എൽ എ മുഹമ്മദ് ഇക്ബാലിനെ 15269 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. ബാലുശ്ശേരിയിൽ സി പി ഐ എമ്മിലെ പുരുഷൻ കടലുണ്ടി വിജയിച്ചു. കോൺഗ്രസിലെ എ ബൽറാമിനെ 8779 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എലത്തൂരിൽ എൻ സി പി യിലെ എം കെ ശശീന്ദ്രൻ സോഷ്യലിസ്റ്റ് ജനതയിലെ ഷെയ്ഖ് പി ഹാരിസിനെ 14654 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. കൊടുവള്ളിയിൽ മുസ്ലിം ലീഗിലെ വി എം ഉമ്മർ വിജയിച്ചു. സി പി ഐ എമ്മിലെ എം മെഹബൂബ് അഹമ്മദിനെയാണ് പരാജയപ്പെടുത്തിയത്.